ലിയോ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് കഥ വ്യാജമാകാം എന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ്. മൻസൂർ അലിഖാൻ അവതരിപ്പിച്ച ഹൃദയരാജ് എന്ന കഥാപാത്രം ജോഷിയോട് പറയുന്ന കഥയാണ് ലിയോയുടെ ഫ്ലാഷ് ബാക്കായി കാണിക്കുന്നത്. സിനിമയെക്കുറിച്ച് ലോകേഷ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കഥ പാർത്ഥിവൻ്റെ വായിൽ നിന്ന് കേട്ടതല്ല, മൂന്നാമതൊരു മനുഷ്യൻ പറഞ്ഞ കഥയാണിത്. അയാൾ പറഞ്ഞത് നുണയോ സത്യമോ ആകാം, എല്ലാ കഥയ്ക്കും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകുമല്ലോ എന്നാണ് ഫ്ലാഷ് ബാക്കിൻ്റെ തുടക്കത്തിൽ മൻസൂർ പറയുന്നത്. ഇതെൻ്റെ പെർസ്പെക്റ്റീവ് ആണെന്ന് പറഞ്ഞായിരുന്നു അയാൾ കഥ തുടങ്ങിയത് തന്നെ. പക്ഷേ അത് സിനിമയിൽ നിന്ന് കട്ട് ചെയ്തു. പറയാൻ പോകുന്ന കഥ വ്യാജമാണെന്ന് മനസ്സിലാകും എന്നതുകൊണ്ടാണ് അത് കട്ട് ചെയ്തത്. 45 മിനിറ്റ് ഉണ്ടായിരുന്നു ഫ്ലാഷ് ബാക്കിന്. ഹിസ്റ്ററി ഓഫ് വയലൻസ് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലിയോ എഴുതിയത്. ബാക്കി കഥയൊക്കെ ഞാൻ തന്നെ എഴുതിയതാണ്. അതിനൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. രാംഗോപാൽ വർമ്മ സാറിൻ്റെ സർക്കാർ സിനിമ ഗോഡ്ഫാദറിനുള്ള സമർപ്പണമാണത്. ലിയോ വളർന്നത് സത്യമംഗലം ഓർഫനേജിലാണ്. സത്യമംഗലം ഓർഫനേജിൻ്റെ കണക്ഷൻ വേറൊരിടത്താണ് ഉള്ളത്. വിക്രം സിനിമയിലെ അമർ ഒരു ഓർഫനേജിലാണ് വളർന്നത്. അത് സിനിമയിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഒരു പക്ഷേ ലിയോയും അമറും തമ്മിൽ ബന്ധമുണ്ടാകാം. 5 വർഷം മുമ്പാണ് ലിയോ എഴുതിയത്. കഥാപാത്രങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. മറിയൻ സാറിൻ്റെ കഥാപാത്രവും അതിലുണ്ടായിരുന്നു. പാർത്ഥിവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വരുന്ന പോലീസുകാരൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണിത്. പിന്നീടാണ് LCU ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. മറിയം സാർ സിനിമയിലുള്ളതുകൊണ്ട് ഇതൊരു യൂണിവേഴ്സൽ ആകാം എന്നൊരു ചിന്ത വന്നു. കൈദി, വിക്രം സിനിമകളിൽ LCU ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പക്ഷേ റിലീസാവുന്നതുവരെ പുറത്തുവിടലെന്ന് മാത്രം. മറിയം സാർ വരുമ്പോൾ കിട്ടുന്ന കൈയുടെയൊക്കെ ഇത് പറയാതിരുന്നത് കൊണ്ട് ലഭിച്ചതാണ്. LCU എന്നാൽ കുട്ടികളുടെ സംരക്ഷണം, ലഹരിക്കെതിരായ പോരാട്ടം എന്നിവയാണ്. പാർത്ഥിവൻ എന്ന കഥാപാത്രത്തിൻ്റെ അനാലിസിസ് തന്നെയാണ് സിനിമ. അയാൾ ലിയോ ആണെന്ന് സമ്മതിക്കുമോ? അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചേർക്കേണ്ടെന്ന് തീരുമാനിച്ചു. സിനിമ പൂർത്തിയാകുമ്പോൾ പാർത്ഥിവനെക്കുറിച്ച് മാത്രമാകണം സംസാരം. ലോകേഷ് പറയുന്നു, സിനി ഉലകമെന്ന തമിഴ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ലോകേഷ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. തൃഷയെ ഓർഫനേജിൽ വെച്ചാണ് കണ്ടതെന്ന് പാർത്ഥി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തൃഷയ്ക്കും സത്യമംഗലം ഓർഫനേജുമായി ബന്ധമുണ്ടോ എന്ന കൺഫ്യൂഷനിലാണിപ്പോൾ ആരാധകർ. ഇതിനെല്ലാമുള്ള ഉത്തരം അടുത്ത ചിത്രങ്ങളിൽ കാത്തുവച്ചിരിക്കും. ലോകേഷ്. കൈദി 2, വിക്രം 2 തുടങ്ങിയ പടങ്ങളിൽ LCUവിലെ എല്ലാ കഥാപാത്രങ്ങളെയും കാണിക്കുമെന്നും പുതിയ വില്ലൻ ഹീറോസ് എത്തുമെന്നും ലോകേഷ് പറയുന്നതും അതുകൊണ്ടാണ്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.